നമസ്കാരം, ഞാൻ ലാലു മലയിൽ. എന്തിനിറങ്ങിത്തിരിച്ചാലും പരാജയം, ഏത് വഴി പോയാലും തടസ്സങ്ങൾ, എല്ലാ സൗഭാഗ്യങ്ങളും ചുണ്ടിനും കോപ്പയ്ക്കുമിടയിൽ നഷ്ടപ്പെടുന്നു. ഞാനൊരു ഹതഭാഗ്യനാണ്, ഭാഗ്യമില്ലാത്തവനാണ്, എന്ത് തുടങ്ങിയാൽ രക്ഷപ്പെടില്ല എന്നൊക്കെ ഉള്ളൊരു വിചാരം നിങ്ങളെ അലട്ടുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഇന്നത്തെ ഈ സിമ്പിൾ മെഡിറ്റേഷൻ. മൂന്ന് കാര്യങ്ങൾ നമ്മൾ മനസ്സിരുത്തി നമ്മുടെ മനസ്സിനോട് 21 ദിവസം പറയാൻ റെഡിയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കം, ഒരു പുതിയ വെളിച്ചം, ഒരു പുതിയ പ്രകാശം നിങ്ങളുടെ ജീവിതത്തിൽ ഉദിക്കുന്ന അതുല്യമായ, സുന്ദരമായ, ചെയ്യാൻ എളുപ്പമുള്ള ഒരു മെഡിറ്റേഷനാണ് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എല്ലാ ദിവസവും പ്രഭാതത്തിൽ ഉണർന്ന ശേഷമോ അല്ലെങ്കിൽ ഉറങ്ങുന്ന മുമ്പോ ഒരു 21 ദിവസം നിങ്ങൾ അനുവർത്തിക്കുക. കൂടാതെ ഞാൻ നടത്തുന്ന 21 ദിവസത്തെ മോർണിംഗ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം, മെഡിറ്റേഷൻ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങളുടെ ഇപ്പോഴുള്ള ജീവിതത്തെ മാറ്റിമറിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു വിജയം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മനസ്സിനൊരു സ്വസ്ഥത ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആ മെഡിറ്റേഷനിൽ പങ്കെടുക്കാം. താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ജോയിൻ ചെയ്താൽ മതി. നമുക്ക് മെഡിറ്റേഷനിലേക്ക് പോകാം. ആദ്യം നിങ്ങൾ ഈ വീഡിയോ കേട്ടുകൊണ്ട്, ഈ വീഡിയോ കേട്ട് നിങ്ങളുടെ മനസ്സിൽ മെഡിറ്റേഷൻ ധ്യാനിക്കുക. രണ്ടു മൂന്ന് ദിവസം ഇത് കേട്ട് കഴിയുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് സ്വയം ഇത് പറയാം. പിന്നെ വീഡിയോയുടെ ആവശ്യമില്ലാതെ തന്നെ, എന്റെ ഗൈഡിങ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു മൂന്ന് കാര്യങ്ങൾ പിന്തുടരാവുന്നതാണ്. എവിടെയെങ്കിലും നിങ്ങൾ സ്വസ്ഥമായിട്ടൊന്നിരുന്ന് ഈ ഞാൻ പറയുന്ന കാര്യങ്ങളെ മനസ്സിലേക്ക് വിഷ്വലൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾ പുതിയൊരു ജന്മം, പുതിയൊരു റീബർത്ത് എടുക്കാൻ ആഗ്രഹിക്കുന്നു എന്ന മനോഭാവത്തോടുകൂടി ഈ മെഡിറ്റേഷൻ ചെയ്താൽ 21 ദിവസത്തിൽ നിങ്ങൾക്കൊരു ഫലം കിട്ടിയിരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നമുക്കെങ്കിൽ മെഡിറ്റേഷനിലേക്ക് പോവാം. ഇപ്പോൾ നിങ്ങൾ ഇരിക്കുന്ന ഇടത്ത് സ്വസ്ഥമായി ഇരിക്കുക, നടു നിവർത്തി തന്നെ ഇരിക്കട്ടെ. എന്നിട്ട് 3 തവണ നിങ്ങൾ ദീർഘശ്വാസം അകത്തേക്ക് എടുക്കുക, പുറത്തേക്ക് വിടുക. ടേക്ക് എ ഡീപ് ബ്രീത് ഇൻ, ബ്രീത് ഔട്ട്. ടേക്ക് എ ഡീപ് ബ്രീത് ഇൻ, ബ്രീത് ഔട്ട്. കണ്ണുകൾ അടയ്ക്കാം. ശാന്തമായി ഒരു അരുവിയുടെ തീരത്തിരിക്കുന്നത് പോലെ തെളിഞ്ഞൊഴുകുന്ന, കണ്ണാടിച്ചില്ല് പോലെ ഒഴുകുന്ന ഒരു അരുവിയുടെ തീരത്ത് നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് ധ്യാനപൂർവം ഇരിക്കുക. ആത്മാർത്ഥമായി നമുക്ക് ഏറ്റുപറയാം, പ്രപഞ്ചപിതാവായ ദൈവമേ, എൻ്റെ യഥാർത്ഥ ജന്മലക്ഷ്യം എന്തെന്നറിയാതെ ഞാനിപ്പോൾ ഇരുട്ടിൽ തപ്പുകയാണ്. എനിക്ക് ചില പ്രതിസന്ധികളുണ്ട്, അതിനെക്കുറിച്ച് ഞാനിപ്പോൾ ബോധവാനുമാണ്. ആ പ്രതിസന്ധികളെ പരിഹരിക്കാനുള്ള മാർഗവും എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഈ സത്യം ഞാനിപ്പോൾ തിരിച്ചറിയുകയാണ്. ഞാൻ പുറത്ത് തിരയുന്നതെല്ലാം എൻ്റെ അകത്താണെന്ന സത്യം ഞാനിന്ന് തിരിച്ചറിയുന്നു. ഞാനിപ്പോൾ അനുഭവിക്കുന്ന, ഞാൻ തന്നെ ഉണ്ടാക്കിയ പ്രതിസന്ധികളെ എന്നെ ഈ ഭൂമിയിലേക്ക് അയച്ച രക്ഷിതാവിൻ്റെ മുന്നിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. വിനയത്തോടും ഹൃദയ നൈർമ്മല്യത്തോടും കൂടി ഞാൻ എൻ്റെ ഉള്ളിലെ എന്നെ തന്നെ നിയന്ത്രിക്കാനാവാതെ എന്നെ അലട്ടുന്ന എൻ്റെ പ്രതിസന്ധികളെ മുഴുവൻ അങ്ങയുടെ പാദാന്തികത്തിങ്കൽ സമർപ്പിക്കുന്നു. അവയെല്ലാം അങ്ങേറ്റെടുത്ത് എന്നെ ഈ ആകുലതയിൽ നിന്നും മോചിപ്പിക്കണമേ. ഞാനിപ്പോൾ അനുഭവിക്കുന്ന ആത്മസംഘർഷങ്ങളിൽ നിന്നും എനിക്ക് വിടുതൽ നൽകണമേ. ഞാനിപ്പോൾ ഈ പ്രപഞ്ചത്തിലെ സകല സൃഷ്ടജാലങ്ങളോടും അനുഗ്രഹം യാചിക്കുന്നു. അറിഞ്ഞും അറിയാതെയും ഞാൻ വേദനകൾ സമ്മാനിച്ച സർവജീവജാലങ്ങളോടും ഞാൻ മാപ്പ് ചോദിക്കുന്നു. എൻ്റെ ആത്മാർത്ഥമായ ക്ഷമാപണം സ്വീകരിച്ച് സൃഷ്ടപ്രപഞ്ചമേ, സൃഷ്ടജീവജാലങ്ങളെ, എന്നെ അനുഗ്രഹിക്കണമേ. നിങ്ങളുടെ അനുഗ്രഹം എൻ്റെ മനസ്സിനെയും ശരീരത്തിനെയും ആത്മാവിനെയും നവീകരിക്കുന്നത് ഞാനിപ്പോൾ അനുഭവിച്ചറിയുന്നു. ഞാനിപ്പോൾ ഒരു തൂവൽ പോലെ ഭാരരഹിതനും ഭാരരഹിതയുമാകുന്നത് തിരിച്ചറിയുന്നു. ഞാൻ തൂമഞ്ഞുപോലെ വെണ്മയുള്ളവനായി മാറുന്നത് തിരിച്ചറിയുന്നു. എനിക്ക് ഭൂമിയിൽ പിറവിയെടുക്കാൻ കാരണഭൂതരായ എൻ്റെ വന്ദ്യരായ മാതാപിതാക്കളുടെയും എൻ്റെ ഉള്ളിൽ അറിവിൻ്റെ അഗ്നി പടർത്തിയ ഗുരുക്കന്മാരുടെയും അനുഗ്രഹം ഞാനിപ്പോൾ യാചിക്കുന്നു. അവരോട് ഞാൻ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ പിഴവുകൾക്കും ഇപ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ അഗാധതയിൽ നിന്നും മാപ്പിരക്കുന്നു. അറിഞ്ഞും അറിയാതെയും
അവർ എന്നിലേൽപ്പിച്ച ആഘാതങ്ങളോടും ഞാനിപ്പോൾ പൂർണ്ണമായും ക്ഷമിക്കുന്നു. എൻ്റെ മാതാപിതാക്കളും എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്, അവരോടുള്ള പകയും എന്നിലുണ്ട്. എങ്കിൽ അതും ഞാനിപ്പോൾ കഴുകിക്കളയുന്നു. മാതാപിതാക്കളും ഗുരുക്കന്മാരും എന്നിലേൽപ്പിച്ച മുറിവുകളും ആഘാതങ്ങളും ഇപ്പോൾ പൂർണ്ണമായും ഉണങ്ങുന്നത് ഞാൻ അനുഭവിച്ചറിയുന്നു. എൻ്റെ മാതാപിതാക്കളും ഗുരുക്കന്മാരും എൻ്റെ മുകളിൽ നിന്നുകൊണ്ട് എനിക്ക് പുഷ്പവൃഷ്ടി നടത്തുന്നത് ഞാൻ തിരിച്ചറിയുന്നു. അവരെന്നെ അനുഗ്രഹത്തിൻ്റെ പൂമഴ പെയ്യിച്ച് നനയിക്കുന്നത് ഞാൻ തിരിച്ചറിയുന്നു. ഇനി എനിക്ക് നന്ദി മാത്രം. എൻ്റെ ജീവിതത്തിൽ എൻ്റെ വഴികളിലെല്ലാം പ്രകാശം മാത്രം. ഞാൻ ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ ഉദ്യമങ്ങളിലും എനിക്കിനി വിജയം മാത്രം. ഞാൻ ജയിക്കാനായി ജനിച്ചവൻ. ഞാൻ ഈ ഭൂമിയിൽ വിജയത്തിനായി വന്നവൻ. ഇന്നത്തെ ദിവസം എൻ്റെ ദിവസമാകുന്നു. ഇനിയുള്ള ദിവസങ്ങളും എനിക്കുള്ളതാകുന്നു. എനിക്ക് വളരണം, എനിക്കെല്ലാവരെയും വളർത്തണം. എനിക്കുയരണം, എനിക്കെല്ലാവരെയും ഉയർത്തണം. എനിക്ക് മാതൃകയാക്കണം, എന്നെയും എല്ലാവരും മാതൃകയാക്കണം. ഞാനിതാ ഒരു പുതിയ മനുഷ്യനായി രൂപാന്തരം പ്രാപിക്കുന്നത് എൻ്റെ ഉള്ളിൽ അനുഭവിച്ചറിയുന്നു. എൻ്റെ ചിന്തകളിൽ പുതുമകൾ വരുന്നു. എൻ്റെ പുതിയ കാഴ്ചപ്പാടുകളിൽ പുതുക്കം വരുന്നു. എൻ്റെ മനോവ്യാപാരങ്ങളിൽ പുതുക്കമുണ്ടാകുന്നു. ഞാനൊരു പുതിയ വ്യക്തിയായി മാറുന്നു. എനിക്ക് വിജയം നടന്നെടുക്കുന്നു. ഞാനും വിജയത്തിലേക്ക് നടന്നെടുക്കുന്നു. എന്നെ എല്ലാവർക്കും ഇപ്പോൾ സ്നേഹമാണ്. എന്നെ എല്ലാവരും ഇപ്പോൾ ചേർത്ത് പിടിക്കുന്നു. ഞാനും എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നു. ഞാൻ വിജയിക്കുന്നത് വഴി എൻ്റെ കുടുംബവും എൻ്റെ സമൂഹവും എൻ്റെ രാജ്യവും വിജയിക്കുന്നതായിട്ട് ഞാൻ തിരിച്ചറിയുന്നു. നന്ദി. ഈ അസുലഭ നിമിഷം എനിക്ക് തന്നതിന് നന്ദി. ഈ അസുലഭ ചിന്തകൾ എനിക്ക് തന്നതിന് നന്ദി. എൻ്റെ ഉള്ളിലെ ആ വലിയ സാമ്രാജ്യത്തെ എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞതിന് നന്ദി. എല്ലാം എൻ്റെ ഉള്ളിലാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞതിന് നന്ദി. ഞാൻ ഒറ്റയ്ക്കാണ് ഈ ഭൂമിയിലേക്ക് വന്നതെന്നും ഒറ്റയ്ക്കാണ് ഇവിടെ നിന്ന് പോകുന്നതെന്നും ആദ്യമായിട്ടെന്നെ ഉടുപ്പിടിച്ചവരും കുളിപ്പിച്ചവരും എനിക്കറിയാത്തവരാണെന്നും എന്നെ ഇനി അവസാനമായിട്ട് ഇതൊക്കെ ചെയ്യിക്കുന്നവരും എനിക്കറിയാത്തവരാണെന്നും ഞാൻ ഈ ഭൂമിയിൽ ഏകനായി വന്നെങ്കിൽ ഏകനായി തിരിച്ചു പോകുമെങ്കിൽ ഞാൻ വിജയത്തിൻ്റെ മാതൃകയായി എല്ലാവരാലും വാഴ്ത്തപ്പെടുന്നൊരു ജീവിതത്തിൻ്റെ ഉടമയായി ഞാനും തിരിച്ചു പോകും. നന്ദി. ഈ തിരിച്ചറിവുകൾക്ക് നന്ദി. ഈ തിരിച്ചറിവുകൾ എന്നെ തിരിച്ചു നടത്തുന്നതിനെ ഓർത്ത് നന്ദി. അനന്തകോടി നന്ദി. നന്ദി നന്ദി നന്ദി. പ്രിയമുള്ളവരെ, വിക്ടർ ഹ്യൂഗോ പറയുന്നു, പട്ടിണി കിടന്ന് മരിച്ച ഒരു ശവശരീരത്തെക്കാൾ ദാരുണമായി ഭൂമിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെട്ടം കയറാത്ത ആത്മാവിൻ്റെയാണെന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെ ആത്മാവിലേക്കും മനസ്സിലേക്കും പുതുവെളിച്ചമെത്തിച്ച് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന അതുല്യമായ ഒരു പ്രോഗ്രാമാണ് 21 ദിവസം നീണ്ടു നിൽക്കുന്ന, പ്രഭാതത്തിൽ 5:30 മുതൽ 6 വരെ നീണ്ടു നിൽക്കുന്ന ഓൺലൈൻ മെഡിറ്റേഷൻ പ്രോഗ്രാം, മോർണിംഗ് എൻറിച്ച്മെൻറ്റ് പ്രോഗ്രാം. ഇതിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നന്ദി.